ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രദേശ്. അപ്പോൾ ഇത് ഇന്ന് വീഡിയോ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഓമക്കായ അച്ചാറാണ്. അപ്പം നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഇതാ ഓമക്കായ, കർമ്മൂസക്കായ പറയില്ലെ, പപ്പായ, പച്ച പപ്പായം കൊണ്ട് എങ്ങനെ അച്ചാറിടാന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിതാ ഒരു ഇത്ര വലിപ്പത്തിലുള്ള ഒരു ചെറിയ ചെറിയതാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഒരു നാല് കായ എടുത്തിട്ടുണ്ട് ഞാനിത്. അതാ നുറുക്കി കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകണം, അതിൻ്റെ ഒരു ചുണ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്നിട്ട് പോണം, പശ പശപ്പുണ്ട് പോകണം. എന്നിട്ട് നമുക്ക് ഇനി ഇത് എന്ത് ചെയ്യുക, ചെറുതായി അരിഞ്ഞെടുക്കുക കേട്ടോ. ഇതുണ്ടാക്കി വെക്കാൻ നല്ല ടേസ്റ്റാണ്. പപ്പായ അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അച്ചാറിനൊക്കെ വെട്ടിക്കും, അത്ര ടേസ്റ്റാണ് അച്ചാറിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുക, എല്ലാവരും ട്രൈ ചെയ്യാം. എന്നാൽ ശരി, നോക്കാം, നമുക്കിത് നന്നായി ചെറുതായി അരിഞ്ഞെടുത്ത് വരാം. ഇതാ നമ്മൾ പപ്പായ നന്നായി ചെറുതായി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എന്ത് വേണമെച്ചിട്ടാ, ഇതെങ്ങനെ അച്ചാറിടുകയാണെങ്കിൽ നമുക്കിടാം, പക്ഷേ അപ്പോൾ കുറച്ചൊരു ഒരാഴ്ചയൊക്കെ എങ്ങനെ നമ്മൾ അവിടെ എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു കുക്കറിലൊന്നും ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കുക, ഒരു വിസിലും വേണമെന്നില്ല, ഇല്ലെങ്കിൽ ആവിയിലൊന്ന് ഒന്ന് വേവിച്ചെടുത്താലും മതി, എന്നാൽ പിന്നെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അതിലേക്ക് ഇതാ നമുക്ക് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചീനമുളകാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു 2 വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളതില്ലേ, അതെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ കഷ്ണം 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ, വലിയ 2 ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, അച്ചാർ പൗഡർ, ഉപ്പും ഒക്കെ വേണം കേട്ടോ, ഉലുവ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതൊന്നും വേവിച്ചെടുത്ത് വരാം, ചെറുതായിട്ട് വേവിച്ചെടുത്ത് വരാം. ഇതാ നമ്മളിനി ഇത് കടുക് വറക്കില്ലേ, അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ വറന്നിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട് വരില്ല, പെട്ടെന്നൊന്നും പൂപ്പലൊന്നും വരില്ല. അപ്പം നമുക്കെന്നാ കടുക് വറക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ കിച്ചൺ ടിപ്സ് പറഞ്ഞുതരണ്ട്. എല്ലാവരും ഷെയർ ചെയ്യണം, മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, എന്നാലാണ്, എന്നിട്ട് അതിൻ്റെ ഓൾ ഓപ്ഷൻ കൊടുക്കാനുണ്ട്, എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുകിടാം. ഇതാ കടുകിട്ടുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇടാം കേട്ടോ. ഇതാ 1 ടീസ്പൂൺ ഉലുവ ഇട്ടുണ്ട്. ഇനി നമുക്കിതാ 1 പിടി കുറച്ച് തോന കറിവേപ്പില കേട്ടോ, കുറച്ച് തോന കറിവേപ്പില. പിന്നെ വറ്റൽമുളക് 3 കേട്ടോ. നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും 3 വറ്റൽമുളക് ഇട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളകി വന്നതിൻ്റെ ശേഷം കറിവേപ്പിൻ്റെ ഒക്കെ ഒന്ന് കൃത്യമായതിൻ്റെ ശേഷം നമുക്ക് ഇതിലോട്ട് പപ്പായ ആഡ് ചെയ്യാം കേട്ടോ. ഇതാ നന്നായി വറവലായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, നല്ലൊരു റെസിപ്പിയാണ്. പപ്പായ ഒക്കെ ആയിട്ട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് പപ്പായ ഒന്നുകൂടെ ചെറുതായിട്ടൊന്നുകൂടെ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാം. നമ്മൾ ഓമക്കായ വേവിക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ട്, ഓമക്കായ വേവിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ. പപ്പായ വേവിക്കുന്ന ടൈമിൽ ഇത് നമുക്ക് ഇടണം കേട്ടോ. ഇനി ആഡ് ചെയ്യണം പാകത്തിന് ഉപ്പ്, ഇനി ആഡ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഇതാ 3 ടീസ്പൂണ് അച്ചാർ പൊടി ഇറങ്ങും കേട്ടോ. അത് അച്ചാർ പൊടിയാണ്. ഇതാ 3 ഫുൾ ടീസ്പൂണ്, 3-4 ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ചാൽ മതി. 4 ഫുൾ ആയിട്ടുള്ള ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് 3 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇടാം. ഇതാ ഫുള്ളായിട്ട് കേട്ടോ. എരിവിന് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. 3 ടീസ്പൂൺ കേട്ടോ.
അതിലേക്കിടാം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത് നമുക്ക് നന്നായി നിളക്കി കൊടുക്കാം കേട്ടോ. തീ കുറച്ച് കൊടുക്കാം നമുക്ക്. ഇന്നിതാ നമ്മൾ ആ ചട്ടിയത്ത് ഒഴിവാക്കിയിട്ട് പാത്രത്തിലേക്ക് ഒഴിവാക്കിയിട്ട് ഇതാ കുറച്ച് എണ്ണ പറന്നിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്കേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇടാം നമുക്ക്. 2 ഫുള്ള് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിയുടെ ആ പച്ചക്കുത്ത് പോകുമ്പോഴും നമുക്കൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇടാം കേട്ടോ. ചെറുതായി ചോക്കി വെച്ച ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇടാം. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നമ്മളിതിലേക്ക് പച്ചമുളക് അരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത്. ചീനമുളക് ഇല്ലേ, ചെറുതായിട്ടുള്ള ചെറിയൊരു കുഞ്ഞുമുളക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ കാന്താരി മുളക് എന്നൊക്കെ പറയുന്നത്. അതാണെങ്കിൽ നല്ല എരിവുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. 10 പച്ചമുളകൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നന്നായി എരിഞ്ഞെടുത്തതിൻ്റെ ശേഷം നമുക്ക് അതും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. തോനെ എണ്ണ ഒഴിക്കണം. ഇനിതാ നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം പപ്പായ പൊമിച്ച ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതാ ഇത് നന്നായി ഇളക്കിയെടുക്കാം. ഇന്നിതിൽ സുറുക്കൊന്നും ഒഴിക്കില്ല കേട്ടോ. ഒന്നും സുറുക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഒരു ദിവസം അങ്ങനെ വെക്കും. വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ സുറുക്ക തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുക കേട്ടോ. ഇനി ഞാൻ ആ വീഡിയോ കാണിക്കില്ല. അപ്പോൾ ഒരു ദിവസം വെച്ചതിൻ്റെ ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒരു പാനിൽ സുറുക്ക തിളപ്പിക്കാം. നമുക്കറിയാലോ അച്ചാറിന് എത്ര കൊണ്ട് സുറുക്ക വേണമെന്നുള്ളത്. അപ്പോൾ സുറുക്ക തിളപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ അത് ചൂടാറണം കേട്ടോ. ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ഈ അച്ചാറിലേക്ക് ഒഴിക്കാം. എന്നിട്ട് പിറ്റേന്ന് അന്ന് തന്നെ നമുക്ക് കൂട്ടാം. ഒരു ദിവസം നമ്മൾ വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പം എന്നാൽ ശരി എന്നാൽ ഓക്കെ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കിച്ചൺ ടിപ്സ് പറയാൻ പോണത് നമുക്ക് പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തേങ്ങ ഒരു മുറിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു തേങ്ങ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ചെലവും ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ബാക്കി ചിലപ്പോൾ കേട് വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ചെരവി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ 2 തേങ്ങയോ 3 തേങ്ങയൊക്കെ ചിരവാം നമുക്ക്. ചിരവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഒരു കവറിൽ കെട്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറു ചെറിയ കിഴിയായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ അപ്പോൾ ചിരവിയെ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. മൊത്തമായിട്ട് ചെരുവെടുത്ത് നമുക്ക് അപ്പത്തെ ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് എളുപ്പം നമുക്ക് എടുത്ത് അരച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എന്നാൽ ശരി നോക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ പപ്പായ പിക്കിളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ നിങ്ങളെ സന്തോഷിഫിൻ. ശിവരുവിന്റെ അമ്മസെന്ന് ഇവിടേക്ക് വിരുന്ന് വരാൻ പോവുകയാണ്. പേര് അമ്മായിമ്മയും വരുന്നുണ്ട്.